സംസ്ഥാന സർക്കാരിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത പിടിവാശിക്ക് മുമ്പിൽ സംസ്ഥാനം അനുഭവിക്കുന്ന ദുരന്തത്തിൻ്റെ കാര്യം സൂചിപ്പിക്കാനാണ് നിങ്ങളെ കാണുന്നത്, സംസാരിക്കുന്നത്. ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഇത്രയേറെ എതിർപ്പുകൾ ഉയർന്നു വന്നപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ സമാശ്വാസ വാക്കുകൾ കേരളം കേട്ടത്, പുനഃപരിശോധിക്കും എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഒരു മാറ്റവുമില്ലാതെ അത് അപ്പടി പിടിവാശിയോടുകൂടി നടപ്പിലാക്കിയ ഒരു സർക്കാരിൻ്റെ നടപടിയാണ് കേരളം നോക്കിക്കണ്ടത്. അതീവ ദുഃഖകരമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷത്തിൻ്റെതായാലും ഭരണപക്ഷത്തുള്ള ആളുകളായാലും ജനമനസ്സുകളെ തൊട്ടറിയാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ജനാധിപത്യ സർക്കാർ. ജനമനസ്സുകളെ ഏകാധിപത്യ പ്രവണതയോടുകൂടെ നേരിടാനും എതിരിടാനും തൻ്റെ മിടുക്ക് തൻ്റെ നട്ടിൽ വളയാതെ താൻ പറയുന്നത് മാത്രം ശരി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന പിടിവാശി ഒരു ഭരണകൂടത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് പോഷണമല്ല. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പിടിവാശിക്ക് മുമ്പിൽ സംസ്ഥാനത്തെ തളച്ചിട്ട അനുഭവമാണ് ഈ ബജറ്റിലൂടെ ഞാനും നിങ്ങളും നോക്കിക്കണ്ടത്. ജനജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമസ്ത ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട 10 മേഖലകളിലാണ് നികുതി കൂട്ടി 4,000 കോടി രൂപയുടെ ബാധ്യത ജനങ്ങളെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് ഒരു രൂപ പോലും കുറക്കാൻ തയ്യാറാകാത്ത ഉറപ്പും ഉളുപ്പുമില്ലാത്തൊരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മാറിയിരിക്കുന്നു. എന്നാൽ ജനകീയ സമരങ്ങളുടെ മുമ്പിൽ ഇദ്ദേഹം നിരവധി വട്ടം തോറ്റിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ പിടിവാശികളും കേരളം വകവെച്ച് കൊടുത്തിട്ടില്ല. സിൽവർ ലൈൻ പദ്ധതി അതാണ്, സ്പ്രിംഗ്ലർ അഴിമതി അതാണ്, ശബരിമലയിലെ മണൽവാരിൽ അതാണ്, പെൻഷൻ പ്രായം 60 ഉയരത്തിൽ അതാണ്, പോലീസ് നിയമ ഭേദഗതി അതാണ്, വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടത് അതാണ്, ശബരിമല സത്യവാങ്മൂലം അങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് മുട്ടുമടക്കിയ സംഭവങ്ങളും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭരണാധികാരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. UDF ജനങ്ങളെ അണിനിരത്തി നടത്തിയ വമ്പിച്ച പ്രക്ഷോഭങ്ങളാണ് ഏകാധിപതിയെ മുട്ടിമുത്തിക്കാൻ നമുക്ക് സാധിച്ചത്. അതുകൊണ്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ബജറ്റ് നികുതി ഭാരങ്ങൾ പിണറായിക്ക് പിൻവലിക്കേണ്ടി വരും. പ്രക്ഷോഭത്തിൻ്റെ തീക്ഷ്ണമായ പ്രക്ഷോഭവുമായി UDF മുൻപോട്ട് പോകും. ലക്ഷ്യം കാണുന്നതുവരെ ആ സമരമുഖത്ത് കോൺഗ്രസും UDF ഉറച്ചു നിൽക്കും എന്നതാണ് എനിക്ക് അതേക്കുറിച്ച് പ്രതികരിക്കാനുള്ളത്. ഇന്ധനവില, വെള്ളക്കരം, വൈദ്യുതി നിരക്ക്, ഭൂമിനായ വില, കെട്ടിട നികുതി, പൂട്ടിക്കിടക്കുന്ന വീടിൻ്റെ നികുതി, മദ്യവില, ഭൂമി രജിസ്ട്രേഷൻ ഫീസ്, ഇരുചക്രവാഹന നികുതി, കാറുകളുടെ നികുതി തുടങ്ങിയ ഈ നിരവധി ഇനങ്ങളിലാണ് 3,000 കോടി രൂപയുടെ നികുതി കൂട്ടിയത് എന്ന് പറയുമ്പോൾ ഇത് ഏത് മേഖലകളെയും ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമാണ് എന്ന് നമുക്ക് പ്രഥമദൃഷ്ടിയാ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പമാണ് അദ്ദേഹം തദ്ദേശ സ്ഥാപനങ്ങളോട് 1,000 കോടി രൂപ വിധിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹ സ്വയംഭരണം എവിടെ നിന്നാണ് വിരിക്കേണ്ടത്? തദ്ദേശ ഭരണം വിരിക്കേണ്ടതും ഇതേ ജനങ്ങളിൽ നിന്നാണ്. അതോർക്കണം, 1,000 കോടി വിരിക്കണം എന്ന് പറയുമ്പോൾ 1,000 കോടി തദ്ദേശ വകുപ്പിൻ്റെ വകയിലും ബാക്കിയത് സർക്കാരിൻ്റെ വകയിലും പിരിപ്പിക്കുന്നതെല്ലാം ഒരു പോക്കറ്റിൽ നിന്നാണ്. ഇതെല്ലാം സഹിക്കേണ്ടത് രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളാണ് എന്ന യാഥാർത്ഥ്യ ബോധത്തിൻ്റെ മുമ്പിൽ ഇതിനെ വിലയിരുത്തണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത് ജനജീവിതത്തെ ഏറ്റവും ബാധിക്കുമെന്ന് ബോധ്യപ്പെടാത്ത ഏക വ്യക്തി മുഖ്യമന്ത്രിയാണ്. പട്ടിണി കൊണ്ട് പൊറുതി മുട്ടിയ ഫ്രഞ്ച് ജനത റൊട്ടിയിൽ നിന്ന് നിലവിളിച്ചപ്പോൾ കേക്ക് കഴിച്ചുകൂടെ എന്ന് ചോദിച്ച രാജ്ഞിയോട് ഉപമിക്കാനേയും പിണറായി വിജയനെ കൊണ്ട് സാധിക്കും. ഒരാരോടും അദ്ദേഹത്തെ ഉപമിക്കാൻ സാധിക്കില്ല. റൊട്ടിയില്ലാത്തയിടത്ത് കേക്ക് കഴിച്ചുകൂടെ എന്ന് ചോദിച്ച റാണി ഉണ്ടല്ലോ, ആ റാണിയോട് മാത്രമേ നമുക്ക് ഉപമിക്കാൻ സാധിക്കൂ മുഖ്യമന്ത്രി. സമരത്തോടും ജനകീയ പ്രക്ഷോഭങ്ങളോടും മാധ്യമങ്ങളോടും മുഖ്യമന്ത്രിക്ക് പരമപുച്ഛമാണ്. അത് നിങ്ങൾ തന്നെ അനുഭവിക്കുന്ന കൊണ്ടാണ്. നിങ്ങൾ അവിടെ മാത്രമല്ലേ നാവടക്ക് നിൽക്കുന്നുള്ളൂ, അവിടെ മാത്രമല്ലേ മാധ്യമങ്ങൾ ബാക്കി എല്ലാവരുടെയും സ്വാതന്ത്ര്യം ഏറ്റെടുക്കും. ഒരിടത്തൊഴിച്ച് അത് മുഖ്യമന്ത്രിയാണ്. അവിടെ ലാഭം ഒന്നുമില്ല, എന്താണെന്നറിയില്ല. നിങ്ങളും കൂടെ അങ്ങനെ നാവടക്കിയാൽ പിന്നെ ആരാണ് പ്രതികരിക്കാനുള്ളത് എന്ന് മാധ്യമങ്ങളും ആലോചിക്കണമെന്ന് ഞാൻ സ്നേഹത്തോട് ഉപദേശിക്കുകയാണ്. ജനാധിപത്യമല്ലേ, ആരായാലും എന്താ ഭരണകൂടത്തിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഒരു ഡെമോക്രസിയിൽ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം എന്താ? നിങ്ങളാണ് അത് കാഴ്ചപ്പെടുത്തി കാണിക്കേണ്ടവർ, നിങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടവർ, നിങ്ങളാണതിന് ജനങ്ങളെ അണിനിരത്തേണ്ടവർ സത്യത്തിൽ. പക്ഷേ നിങ്ങൾ നിശബ്ദരാകുന്നത് അത് അദ്ദേഹത്തെ കൂടുതൽ സഹായിക്കാനും അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ പ്രവണതയ്ക്ക് കൂടുതൽ കരുത്തു പകരാനും മാത്രമേ ഉപകരിക്കൂവെന്ന് മാധ്യമങ്ങളെയും ഞാൻ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് സമരത്തോടും ജനകീയ പ്രക്ഷോഭങ്ങളോടും മാധ്യമങ്ങളോടും മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പരമപുച്ഛമാണ്. മാധ്യമ വാർത്തകൾ കണ്ട് സമരത്തിനിറങ്ങുന്ന പ്രസ്ഥാനമല്ല കോൺഗ്രസ്. ജനങ്ങളുടെ നേരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് കോൺഗ്രസ് സമരം ചെയ്തിട്ടുള്ളത്. തെറ്റായ നടപടികളിൽ നിന്ന് സർക്കാരിനെ പിന്തിരിപ്പിച്ചതും മുഖ്യമന്ത്രിക്ക്
അവതരിപ്പിച്ചത്. മുഖ്യമന്ത്രിക്ക് എന്ന് മുതലാണ് സമരങ്ങളോട് അലർജി ആയതെന്ന് എനിക്കറിയില്ല. 2014 സെപ്റ്റംബർ 8 പിണറായിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ഞങ്ങൾ ഭരിക്കുമ്പോൾ, ഇവിടെയും ഭരിക്കുമ്പോൾ സർക്കാരിൻ്റെ പുതിയ നികുതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ല. വർദ്ധിപ്പിച്ച കൊള്ളക്കരവും ഭൂനികുതിയും അടക്കരുത്. അധിക നികുതി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ സമരത്തിനിറങ്ങും. അധിക നികുതിയും വെള്ളക്കരവും പാർട്ടി അംഗങ്ങളും അനുഭാവികളും അടക്കില്ല. നികുതി അടക്കാത്തതിനെതിരെ നടപടിയുണ്ടായാൽ നേരിടണം, എങ്ങനെയാൽ നേരിടണമെന്ന് ഞങ്ങൾ അപ്പോൾ ആലോചിക്കും. ഇത് 18 മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഇന്ന് അദ്ദേഹം തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ സമയം അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സാഹചര്യത്തിലെ മാറ്റം എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് മാറ്റം തോന്നിയിരിക്കാം, പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കത് തോന്നിയിട്ടില്ല. അപ്പോൾ ഇടത് UDF ഭരിക്കുമ്പോൾ അടക്കണ്ട എന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ നാട്ടിൽ ഇന്ന് കോൺഗ്രസിൻ്റെ PCC അധ്യക്ഷൻ എന്ന നിലക്ക് ഞാനും ജനങ്ങളോട് പറയാനുള്ളത്, പിണറായി വിജയൻ 2000 പറഞ്ഞതുപോലെ ഒരാൾ പോലും വർദ്ധിപ്പിച്ച നികുതി അടക്കരുത് എന്നാണ് എനിക്കും പറയാനുള്ളത്. അതിനെതിരെ നടപടി വന്നാൽ ഞങ്ങൾ അവരെ കോൺഗ്രസ് അവരെ സംരക്ഷിക്കും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സർക്കാരിനും പാർട്ടിക്കാർക്കും അഴിമതിക്കും ആർഭാടത്തിനുമാണ് ജനങ്ങളെ കുത്തിപ്പിഴിഞ്ഞ് പിരിക്കുന്നത്. വിമാനയാത്ര നടത്തുന്നത് ദുർച്ചലവല്ലെന്ന് ധനമന്ത്രി ന്യായീകരിച്ചത് പിണറായിയുടെ വിദേശയാത്രയുടെ കണക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. മൊത്തം യാത്ര ചെയ്തതിൻ്റെ കണക്ക് ബാലഗോപാലൻ്റെ കയ്യിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വിമാന ചെലവ് ദുർച്ചലമാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം അത് ന്യായീകരിക്കാനാണ് അദ്ദേഹം അങ്ങനെ വാക്ക് മാറ്റി പറഞ്ഞത്. മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ നടന്ന ലണ്ടൻ യാത്രയിൽ വിമാനക്കൂലി ഒന്നും ഉൾപ്പെടാതെ അദ്ദേഹം അവിടെ ചെലവഴിക്കുന്നത് 43 ലക്ഷം രൂപയാണ്. 43 ലക്ഷം അതിനാവിലെ പണമാണെന്ന് ഓർക്കണം. അവിടെ മാത്രം ചെലവിട്ടത് 43 ലക്ഷമാണ്. അവിടെ നോർവേ സന്ദർശനത്തിന് അവിടെ മാത്രം ചെലവിട്ടത് 47 ലക്ഷം. രണ്ട് യാത്രക്ക് അദ്ദേഹം അവരുണ്ടാക്കിയത് 1 കോടി രൂപ ഏതാണ്ട് ചിലവഴിച്ചിരിക്കുന്നു. യാത്രാ ചെലവിന് പുറമെ എന്തിനു വേണ്ടി ചെലവഴിച്ചു, എന്ത് കിട്ടി? ഈ പറയുന്ന ഇത്രയും പൈസ ചെലവഴിച്ച കൊണ്ട് ഈ സന്ദർശനം കൊണ്ട് എന്തെങ്കിലും ഒരു നയാ പൈസയുടെ ഉപയോഗം കേരളത്തിന് കിട്ടിയിട്ടുണ്ടോ? എന്തിനു വേണ്ടി പണം ചെലവഴിച്ചു, എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി ചെലവഴിച്ചു, എന്ത് കിട്ടി കേരളത്തിന്? ജനങ്ങൾക്ക് എന്ത് കിട്ടി? അതുകൊണ്ട് പരിശോധിക്കണ്ടേ? യുവജന കമ്മീഷൻ ചെയർപേഴ്സണിൻ്റെ ശമ്പളം ഇരട്ടിയാക്കി, അത് കുടിശ്ശിക സഹിതം നൽകി, ആഡംബര കാറുകൾ വാങ്ങിക്കൂട്ടി, രാഷ്ട്രീയ പുനരധിവാസത്തിന് ലക്ഷങ്ങൾ ചിലവുള്ള നിയമനങ്ങൾ നടത്തി. ഇതൊക്കെ സാധാരണക്കാരെ കുത്തിപ്പിഴിഞ്ഞുണ്ടാക്കുന്ന പണം കൊണ്ടാണ് എന്ന ഓർമ്മ ഈ ഏകാധിപതിയായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വേണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. മോദി സർക്കാരിൻ്റെയും സംഘപരിവാറിൻ്റെയും ഗോ സംരക്ഷണം ഏറ്റവും അത്യാധുനിക രീതിയിൽ നടപ്പിലാക്കിയ BJP ഇതര മുഖ്യമന്ത്രി ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം അവിടെ ചെലവഴിച്ചത് 43 ലക്ഷമാണ് പശുക്കളെ പോറ്റാൻ, പശുക്കൾക്ക് വേണ്ടി താലി തൊടുത്തുണ്ടാക്കുക. അതിനുവേണ്ടി അദ്ദേഹം ഗോസംരക്ഷണം ഏറ്റെടുത്തിരിക്കുക. ഇപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്താ പറയുക, നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ മറ്റ് BJP നേതാക്കന്മാരുടെയും ആശ്രിത ശിഷ്യനായി അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് അദ്ദേഹം മാതൃക കാട്ടിക്കൊടുക്കുന്നു. BJPയുടെ മാതൃക കേരളത്തിലെ ജനങ്ങൾക്ക് കാണിക്കൊടുക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്നത് ലജ്ജാകരമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കേരളത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ തൊടുത്ത് കെട്ടിയ ഗോസംരക്ഷകൻ എന്ന പദവി അല്ലെങ്കിൽ ഒരു പട്ടം ശ്രീ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനത നൽകണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. February 14 വാലന്റൈൻസ് ഡേക്ക് പകരം പശു ആലിംഗന ദിനമായി വേണമെന്ന് കേന്ദ്രത്തിൻ്റെ ആഹ്വാനം കേരളത്തിൽ നടപ്പിലാക്കുമോ എന്ന് മാത്രമേ ഇന്നറിയാനുള്ളൂ. ചിലപ്പോൾ മുഖ്യമന്ത്രി രണ്ടോ ഇന്നോ നാളെയോ മറ്റന്നാളോ ആ ഒരു പ്രസ്താവന കൂടി ഇറക്കാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. അദ്ദേഹത്തിന് ആ നല്ല ബുദ്ധി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നികുതി പിരിവിലുണ്ടായ അതീവ ഗുരുതര വീഴ്ചകളാണ് ഇപ്പോൾ അധിക നികുതി ചുമത്താൻ കാരണം. CPMന് വേണ്ടപ്പെട്ട ചില വിഭാഗങ്ങളുടെ നികുതിയാണ് വൻതോതിൽ കുടിശ്ശികയായത്. മനസ്സിലായത് നിങ്ങൾക്ക്? ഇടതുപക്ഷത്തിൻ്റെ സംഘടന ശക്തി ഉള്ള പ്രദേശങ്ങളിലാണ് ഈ കുടിശ്ശികയുടെ പിരിവ് വൻതോതിൽ ബാക്കി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. 1 കോടി രൂപയുടെ നികുതി പിരിച്ചില്ലെന്ന് ഞെട്ടിക്കുന്ന 7,100 കോടി രൂപയുടെ നികുതി പിരിച്ചിട്ടില്ല എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 12 വകുപ്പുകളുടേതാണ് ഈ കുടിശ്ശിക. ഈ 12 വകുപ്പിലും ഇടതുപക്ഷ സംഘടനകൾക്ക് സർവാധിപത്യമുള്ള മേഖലകളാണ്. അവിടെ നികുതി കുടിശ്ശിക പിരിക്കാൻ അവർ സമ്മതിക്കുന്നില്ല, നികുതി കുടിശ്ശിക പിരിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന കഥയാണ് 7,100 കോടി രൂപയുടെ നികുതി പിരിച്ചിട്ടില്ല എന്ന ലേറ്റസ്റ്റ് വാർത്ത. സംയോജിത ചരക്ക് സേവന നികുതി വഴി IGST സർക്കാർ പ്രതിവർഷം 5,000 കോടി രൂപ നഷ്ടപ്പെടുന്നുവെന്ന് മറ്റൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. IGST റിട്ടേണുകൾ ഘടനാപരമായി പരിഷ്കരിക്കാത്തതിനാൽ 5 വർഷത്തിനിടെ സംസ്ഥാനത്തിന് 25,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് ആരാണ് ഇതിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് അടിസ്ഥാന കാരണക്കാരൻ? ഭരണം പോലെ പോകണം, പിരിക്കേണ്ടത് പിരിക്കണം, കൊടുക്കേണ്ടത് കൊടുക്കണം. പിരിക്കേണ്ടത് ഉത്തരവാദിത്വം സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് പിരിക്കുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ട് പിരിക്കുന്നില്ല എന്ന് ചോദിക്കാനും പിരിക്കാത്ത ഉദ്യോഗസ്ഥന്മാർക്ക് നടപടി സ്വീകരിക്കേണ്ടതും ഉദ്യോഗസ്ഥന്മാരല്ല, അത് സർക്കാരാണ് ചെയ്യേണ്ടുന്നത്. ഒരു ഭരണം അർത്ഥപൂർണമാണ്,
ഒരു ഭരണം ഗൗരവപ്രദമാണ് എന്ന് തോന്നണമെങ്കിൽ ചെയ്യേണ്ടത് ചെയ്യിക്കാൻ സാധിക്കാത്ത ഒരു സർക്കാരിന് അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പാകപ്പിഴ വന്നിട്ടുണ്ടെങ്കിൽ കഴിവുകെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പ്രാപ്തിയില്ലാത്ത ത്രാണിയില്ലാത്ത സർക്കാർ പിരിച്ചെടുക്കേണ്ടുന്ന നികുതികൾ പിരിച്ചെടുക്കേണ്ടുന്ന സമയത്ത് പിരിച്ചെടുക്കാതെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്യോഗ അതിന് 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 കാരണക്കാരായ ഉദ്യോഗസ്ഥന്മാർ, ആ ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്താൻ സാധിക്കാത്ത അല്ലെങ്കിൽ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്ത കഴിവുകെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായാണ് ഇന്നത്തെ സാമ്പത്തിക നിലയുടെ മുഖച്ഛായ എന്ന് ഞാൻ പറയാനാഗ്രഹിക്കുന്നു. അതുകൊണ്ട് തിരുത്തേണ്ടത് തിരുത്തണം, ജനങ്ങൾക്ക് കിട്ടേണ്ടത് ജനങ്ങൾക്ക് കിട്ടണം, സർക്കാരിന് കിട്ടേണ്ടത് സർക്കാരിന് കിട്ടണം, ജനങ്ങൾക്ക് കിട്ടേണ്ടത് പിടിച്ചു വെച്ച് സർക്കാർ സർക്കാരിൻ്റെത് മാത്രം പിടിച്ചു വാങ്ങുന്ന ഭരണം അത് ജനകീയ ഭരണമല്ല, അത് സർക്കാർ ഭരണമാണ്, അത് സർക്കാരിന് വേണ്ടിയുള്ള ഭരണമാണ്. ഭരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് ആവണം ഭരണം. അതുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വക കണ്ടെത്താൻ അതിനുള്ള സംവിധാനങ്ങളും സർക്കാർ അടിയന്തരമായി ആലോചിക്കണം. അമിതമായി കെട്ടിയ നികുതികൾ പിൻവലിക്കാൻ മനസ്സ് കാണിക്കണം. ജനാധിപത്യ ബോധം അവരെ മനസ്സിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ ഇടതുപക്ഷ സർക്കാരിനും പിണറായി വിജയനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അധിക നികുതി അടക്കരുത്, പിണറായി വിജയൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല, എനിക്ക് മാതൃക അദ്ദേഹമാണ്, എൻ്റെ നാട്ടുകാരനല്ലേ, ഞാൻ അദ്ദേഹത്തെ മാതൃകയാക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം വന്ന് പറഞ്ഞു, പിന്നെ 2018 ഞങ്ങളെ ഗവൺമെൻറ്റുള്ള സമയത്ത് അല്ല 2014 അദ്ദേഹം പറഞ്ഞ കാര്യം ഇപ്പം ഞാൻ പറയുന്നു, അത് ഞങ്ങളുടെ ഭാഗമാണ്. യെസ്, ഇതിലൂടെ അണി നിങ്ങളെ ഇതിലൂടെ അണികളുള്ളതെന്ന് പറയുന്നത് ഞാൻ, നിങ്ങൾ അടക്കണ്ട, അടക്കരുത്, അടക്കാത്തതിൻ്റെ ഒരു നടപടി വരട്ടെ, അവിടെ കോൺഗ്രസിനൊക്കെ സംരക്ഷണം നൽകും. ജനങ്ങളോടാണ് പറയുന്നത്, ജനങ്ങളത് സ്വീകരിക്കണം. ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്. ജനങ്ങളുടെ ഏത് അത് ഏത് ജലം ഏതോ ആവട്ടെ, ജനത്തിന്റെ ഈ താല്പര്യം സംരക്ഷിക്കാൻ കോൺഗ്രസ് അവരോടൊപ്പം ഉണ്ടാവും. വ്യത്യസ്തമായ സമരമുഖം തുറക്കും. ഇപ്പൊ തുടർച്ചയായി നടക്കില്ലേ, ഇപ്പൊ നടക്കും, ഇന്നുണ്ടല്ലോ സമരം, ഇന്നും സമരമുണ്ട്, വരുന്ന ആഴ്ചകളെല്ലാ സമരം ഉണ്ടാകും, സമരം തുടരും. നമ്മള് ഞങ്ങളെന്തിനാ കേന്ദ്രത്തോട് പറയേണ്ട കാര്യം? ഇവർക്ക് എന്താ നായ്ക്കകത്ത് ഉന്തിരാണ്? അവരല്ലേ പറയേണ്ടത്, മന്ത്രിമാർ പോകണം, കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണണം, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവർ ആവശ്യപ്പെടണം, തിരുത്താൻ ആവശ്യപ്പെടണം. ഞങ്ങളാണോ ആവശ്യപ്പെടേണ്ടത്? ഞങ്ങൾ പാർലമെന്റിന്റെ അകത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, കോൺഗ്രസ് പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് കേന്ദ്രത്തിനും പങ്കുണ്ട് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വേറൊരു കാര്യം, പക്ഷേ അവരോട് പോയി സംസാരിക്കേണ്ടത് ഞങ്ങളല്ല. അത് ഈ ഭരണകൂടം പോകണം, പ്രതിനിധികൾ പോകണം, ഇവിടുത്തെ സാമ്പത്തിക വിദഗ്ധർ പോകണം, കേന്ദ്ര സാമ്പത്തിക വിദഗ്ധന്മാരുമായി സംസാരിക്കണം, അതിൻ്റെ പ്രതിസന്ധികളെ വ്യാപ്തി അവരെ പല പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അവരുടെ ഭാഗത്ത് അവിടെ ഉണ്ടാകണം, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അത് ഇവരുടെ ഉത്തരവാദിത്വം, ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല. ഗോരക്ഷയ്ക്ക് ഞങ്ങൾ എതിരൊന്നുമല്ല, ഞങ്ങൾ പറയുന്നത് അതൊരു പരിഹാസമായി മാറരുത്. ഇത് പരിഹാസമാണ്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി ഈ പൊതുജനങ്ങളെ കാശെടുത്തിട്ട് ഇവിടെ കാലത്തൊടുത്ത് കെട്ടി മിനുക്കിയിട്ട് പശുവിനെ താമസിപ്പിക്കാൻ, ഇവിടെ ആള് താമസിപ്പിക്കാൻ സ്ഥലമുണ്ടോ? ഞാൻ ചോദിക്കുന്നു, ഓക്കെ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചുകൊടുത്തോ? വെഴിഞ്ഞ തുറമുഖത്ത് നിന്ന് ഇറങ്ങിപ്പോയ ആളുകൾക്ക് നിങ്ങൾ വീട് വെച്ചുകൊടുത്തോ? സിമെന്റ് ഗോഡമുള്ളതാണ് താമസിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കാലിത്തൊടുത്ത് കെട്ടിയാണ് പശുവിനെ പോറ്റാൻ? മനുഷ്യത്വമുണ്ട് ഇവർക്ക്? ഈ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കത്തെ മറികടക്കാൻ ഈ നികുതി ഭാരമല്ലാതെ കോൺഗ്രസ് എന്തൊരു സജഷനാണ് മുന്നോട്ട് വെക്കാനുള്ളത്? ഈ സാമ്പത്തിക ഞെരുക്കം മറികടക്കാൻ അങ്ങനെ ഒരു അപ്രോച്ച് വേണ്ടി വരട്ടെ. ഇടതുപക്ഷ സർക്കാർ അങ്ങനെ പ്രതിപക്ഷമായിരുന്ന അപ്രോച്ച് ഡിസ്കഷന് വരട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ പ്രപ്പോസൽ വെക്കാം, ന്യായമായി ഞങ്ങൾ പ്രപ്പോസൽ വെക്കാം. ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഭരണ സംവിധാനത്തിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം ഞങ്ങൾ നിർവഹിക്കും. പോസിറ്റീവാണ് ബി പോസിറ്റീവ്, ഇത് നെഗറ്റീവായി നിന്നിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഞങ്ങളെ കുലുക്കാൻ നോക്കിയിട്ട് ഞങ്ങളുടെ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അത് കിട്ടൂല. ഞങ്ങൾക്കുണ്ട് വ്യക്തിത്വം, പ്രതിപക്ഷത്തിനുണ്ട് വ്യക്തിത്വം. ആ വ്യക്തിത്വം ചവിട്ടി അരക്കാൻ ശ്രമിച്ചാൽ അതിനോട് ഞങ്ങൾ പ്രതികരിക്കും. നിശ്ചയമായും സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കണം. ഈ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തണം. അവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കണം. ആ റിപ്പോർട്ട് വെച്ച് ഞങ്ങളൊക്കെ ചർച്ചയ്ക്കിരിക്കാൻ തയ്യാർ. ഞങ്ങൾ ചർച്ചയ്ക്കിരിക്കൽ മാത്രമല്ല, ഞങ്ങളതിന് ഉചിതമായ പ്രപ്പോസൽസ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കൺസ്ട്രക്റ്റീവായ പോസിറ്റീവായ അപ്രോച്ച് ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. സമരത്തിനെ ശക്തമായിട്ടാണ് സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കർശനമായിട്ടല്ലേ ശക്തമായി നേരിടുന്നത്?
ഒരു 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 സമരത്തിൻ്റെ ന്യായാന്യായമാക്കണ്ടേ? നമ്മളിപ്പോൾ നമ്മളെ വേറെ എന്തെങ്കിലും കാര്യമല്ലല്ലോ, ഇതൊരു സാധാരണക്കാരൻ്റെ വിഷയം. ഞാൻ ചോദിക്കണം, എന്താ സ്ഥിതി എന്ന് ശരിക്കും നിങ്ങൾ ആലോചിച്ചിട്ട് പറയും. നിങ്ങൾക്ക് നിങ്ങളല്ല രാജ്യത്ത് ജീവിക്കുന്നവരല്ലേ? എവിടെയാണ് നമ്മുടെ നാട്? ഈ താഴെ താഴെ തട്ടിലെ കൂലിപ്പണിക്കാരനും ഓട്ടോറിക്ഷ ഡ്രൈവറും ഇതൊക്കെ ലൈഫ് എന്താ? അതായത് ഈ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു ശക്തിയില്ലായ്മയാണോ സർക്കാർ ചോദ്യം ചെയ്യുന്നത്? അതായത് വീണ്ടും അധികാരത്തിലെത്തുന്നതുകൊണ്ടുള്ള ഒരു ഒരു ധാർഷ്ട്യം ഈ ഒരു വിഷയത്തിൽ അല്ല, അവരിപ്പം ധാർഷ്ട്യത്തിലാണ്. പക്ഷേ ആ ധാർഷ്ട്യം അവസാനിക്കും. കേരളമല്ലേ എത്രയോ തിരിഞ്ഞും മറിഞ്ഞും രാഷ്ട്രീയം കണ്ടവരല്ലേ ഈ സംസ്ഥാനം? അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നമ്മൾ കോൺഫിഡൻസിലാണ്. ഈ സർക്കാരിനെതിരെ ഇടതുപക്ഷത്ത് നിന്ന് തന്നെ വരും തെരഞ്ഞെടുപ്പിൽ വോട്ട് വീഴുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. സ്വകാര്യ സംഭാഷണത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകന്മാരും അനുഭാവികളും പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഞങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അവർ സഹിക്കുന്ന ത്യാഗവും കഷ്ടപ്പാടും ചെറുതല്ല. സ്വന്തം പാർട്ടി എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൊണ്ടു നശിപ്പിക്കാൻ ആളുകൾക്ക് മനസ്സുണ്ടാവുമോ? അവർക്ക് ഉള്ളിയ കുടുംബം, അവരുടെ കുടുംബത്തെ പോറ്റണ്ടേ? ഒരു പാവം താഴെ തട്ടിൽ നിസ്സാരമായ ശമ്പളം വരുവാനുള്ള ആളുകൾ എങ്ങനെ ജീവിക്കുന്നു? ഇന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞൊരു ന്യായീകരണമായി ചില രാജ്യങ്ങളിൽ ഈ വരുമാനത്തിന്റെ 65% നികുതിയായിട്ട് എടുക്കുകയാണ്, അവിടെയുള്ള ആളുകൾക്ക് പ്രതിഷേധമില്ല എന്നാണ് പറയുന്നത്. അത് അതിൻ്റെ ഒരു ലോജിക്ക് എന്താണ്? അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നു. അദ്ദേഹത്തിന് മാത്രം അറിയുന്ന സാമ്പത്തിക ശാസ്ത്രമാണ്, ഞങ്ങളെ പഠിച്ചിട്ടില്ല. ആ സാമ്പത്തിക ശാസ്ത്രം ഞങ്ങൾ പഠിച്ചില്ല. അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അദ്ദേഹം പഠിപ്പിക്കണം. അദ്ദേഹം ഞാൻ പഠിച്ചൊരു കോളേജിലാണെങ്കിലും ഞാൻ ഈ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടില്ല. ഈ സാമ്പത്തിക പ്രതിസന്ധി പറയുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഈ വൻ ചെലവുകളൊന്നും കുറയ്ക്കുന്നില്ലല്ലോ. സാമ്പത്തിക പ്രതിസന്ധി പറയുമ്പോഴും സർക്കാർ അതിനല്ലേ ഞങ്ങളും പറയുന്നത്. ഞങ്ങളും പറഞ്ഞു അവരെ ഒരു ചെലവും കുറക്കുന്നില്ലല്ലോ. അതിലേ ഞാൻ പറഞ്ഞ കാലിത്തൊഴുത്തിന് വരെ പൈസ ഇപ്പൊ ഈ സമയത്തൊക്കെ ഇത് സാമാന്യ ജനങ്ങൾ എന്തൊക്കെ ജനങ്ങൾക്ക് ഇത് തോന്നുന്നുണ്ടാവില്ലേ? ചേ അത് ചെയ്താൽ എങ്ങനെയാ തോന്നുന്നു? ആളെന്താ വിചാരിക്കുക? നമ്മൾ അങ്ങനെ ആലോചിക്കും, ഇതാകില്ല, എന്ത് ചെയ്യും? അതെന്റെ ഭാഗമല്ലേ, അതെ അതെന്റെ ഭാഗമല്ലേ. എന്തായാലും ആ അക്കൗണ്ടിലാണല്ലോ 40 ലക്ഷം ചെലവഴിച്ചത്. അതായത് പശുവിന് കിടക്കീലായി കൊടുക്കാനാണ് 40 ലക്ഷം ചെലവഴിച്ചത് ഞങ്ങൾ പറഞ്ഞിട്ടല്ലോ. കട്ടിലും മെത്തിയും പശുക്കൾക്ക് ഉണ്ടായി കൊടുക്കാനാണ് ഈ ചെലവഴിച്ചത് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പുനഃസംഘടന ഒരു ഒരാഴ്ച കൂടെ വെച്ചത് നമ്മളത് തുടങ്ങും. പുനഃസംഘടന തുടങ്ങും. നമുക്കതിൻ്റെ പാനൽ കിട്ടിയില്ല. 4 ജില്ലയിൽ നിന്ന് കിട്ടി, ബാക്കി ജില്ലയിൽ നിന്ന് 2-3 ദിവസം കൊണ്ട് കിട്ടും. കിട്ടിയാൽ നമ്മൾ അത് ഫൈനലൈസ് ചെയ്യും. പ്രശ്നമില്ലാതെ തീരുന്നതല്ല പ്രതീക്ഷ. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. പാർട്ടിയല്ല കോൺഗ്രസ് നേതൃത്വത്തിൽ കാര്യമായ അഴിച്ചുപണി വേണമെന്ന് പറഞ്ഞുകൊണ്ട് 7 MP ഇന്നലെ KC വേണുഗോപാൽ MP കണ്ട് സംസാരിച്ചിട്ടുണ്ട്. നല്ലത്, കഴിവും പ്രാപ്തിയുള്ള നല്ലതുണ്ടെങ്കിൽ കൊടുക്കണം. സംശയം എന്താ കാര്യത്തിൽ? അല്ലെങ്കിൽ ഞാൻ തടസ്സം നോക്കില്ല. എനിക്ക് അങ്ങനത്തെ തടസ്സങ്ങളൊന്നും ഞാനുണ്ട് എൻ്റെ ഭാഗത്ത് വരുവില്ല. ഒരു അവകാശവാദവും ഇല്ല. എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ നടക്കും, എന്നെ ഏൽപ്പിച്ചില്ലെങ്കിൽ ഞാൻ കൂടെ നിൽക്കും. ബി പോസിറ്റീവ്, ഞാൻ ഓൾവേസ് ഐ ആം പോസിറ്റീവ്. ഞാൻ ഒരിക്കലും ഇതിനു വേണ്ടി മത്സരിച്ച് പിടിക്കാതെ ഞാൻ എവിടെയും പോയിട്ടില്ല. ശുപാർശക്കൊന്നും ഞാൻ എവിടെയും പോയിട്ടൊന്നുമില്ല. ഇപ്പോഴും പോകുന്നില്ല. ഇന്നോട്ട് പോകാനും ആഗ്രഹമില്ല. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ACC ലീഡർഷിപ്പിൻ്റെ നേതൃത്വത്തിൽ തോന്നിയാൽ സന്തോഷത്തോടെ ACC തീരുമാനം ഞാൻ അംഗീകരിക്കും. എന്തിനെ കുറിച്ചായാൽ ഈ പരാതി എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ലല്ലോ. മാറ്റണം എന്നാണോ, അതല്ല പ്രവർത്തനമില്ലെന്നാണോ? പ്രവർത്തനമൊക്കെ ഭംഗിയിൽ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് പുതിയ പുനഃസംഘടന വന്നതിന് ശേഷം ഒന്ന് ആലസ്യത്തിലാണ് കോൺഗ്രസിൻ്റെ താഴെത്തട്ടിൽ നേതൃത്വം. വളരെ ആലസ്യത്തിലാണ്. അത് റിവൈവ് ചെയ്ത് വേണം ഒരു പുതിയ പ്രവർത്തനം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിന് മാറ്റിവെക്കാൻ. ഈ പുനഃസംഘടന ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. എല്ലാവരും സഹകരിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. എല്ലാ ആളുകളുടെയും സഹകരണം ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരിക്കേണ്ടതുവരെ സംസാരിക്കേണ്ട എല്ലാ ആളുകളുമായി ഞാൻ സംസാരിക്കുന്നുണ്ട്. ആരും ഇതുവരെ എൻ്റെ മുഖത്ത് നോക്കി നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ഇനി വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. ഹൈക്കമാൻഡിന് യുക്തമായ നടപടി ഏത് കാര്യത്തിലും സ്വീകരിക്കാനുള്ള അവരുടെ അവകാശത്തെ ഞാൻ ബഹുമാനിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു. 7 MPമാരാണ് KC വേണുഗോപാൽ കണ്ടത്. നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് കേരളത്തിലെ സംഘടനാ പ്രവർത്തനം ചില മേഖലകളിൽ അത്ര സജീവമല്ല, താഴെ തട്ടി സജീവമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പോയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടും. അതുകൊണ്ട് സംസ്ഥാന തലത്തിലെ നേതൃത്വത്തിൽ തന്നെ കാര്യമായ മാറ്റം വേണമെന്നാണ് ഇവരിൽ ചിലർ, എല്ലാവരല്ല ചിലർ ആവശ്യം. അതെ, അവർ പറയുന്നതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്. പുനഃസംഘടന പൂർത്തിയാക്കണം എന്ന് പറയും നിഷ്കർഷിക്കുന്നത് അതുകൊണ്ടാണ്. പുനഃസംഘടന പൂർത്തീകരിച്ചാൽ മാത്രമേ ഒരു 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 കരുത്തുറ്റ പ്രവർത്തനം താഴെത്തട്ടിൽ വെക്കാൻ നമുക്ക് സാധിക്കൂ. അതെല്ലാവരും എവരിബഡി സാർ അവയർ, എല്ലാവർക്കും അത് ബോധ്യമുണ്ട്. ഞങ്ങൾ അതിനുവേണ്ടിയാണ് പുനഃസംഘടന സ്പീഡപ്പ് ചെയ്യുന്നത്. ആ സ്പീഡപ്പ് ചെയ്ത് പുനഃസംഘടന പൂർത്തിയാക്കിയാൽ ഒരു സംശയവുമില്ല,
ഞങ്ങളിപ്പം ഇലക്ഷൻ്റെ കാര്യങ്ങളും ഇലക്ഷൻ്റെ വർക്കിലൊക്കെ ഞങ്ങൾ തുടങ്ങി, നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 20-ാം തീയതി മുതൽ വീടും ഭവന സന്ദർശനം കയറിയാണ്. ഭവന സന്ദർശനത്തോടുകൂടി നമ്മൾ വർക്കിനെ തുടങ്ങും. അതെപ്പോഴത്തേക്ക് പൂർണ്ണ ഈ പുനഃസംഘടന കൂടെ പൂർത്തീകരിച്ചാൽ സംഘടനാ മെക്കാനിസം വളരെ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെന്ന വിശ്വാസം. ഐ ആം ഫുള്ളി കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്. അതെല്ലാവരും സഹകരിച്ചാൽ എളുപ്പമാണ്. അതെല്ലാവരോടും പേഴ്സണലായിട്ട് വിളിച്ച് സഹകരിക്കണം എന്ന് എല്ലാവരോടും പറയാറുണ്ട്, ആവശ്യപ്പെടാറുണ്ട്. ആരും ഇതുവരെ നെഗറ്റീവായി ചില്ലറ ചെറിയ ദേവസ്ഥാനങ്ങളിലൊക്കെ ചില എതിർപ്പുണ്ടെന്ന്, വളരെ ചെറിയ എതിർപ്പുണ്ടെന്നല്ലാതെ മുമ്പത്തെ കാലം കോൺഗ്രസ്സിൽ ഇങ്ങനെയാണോ? നിങ്ങൾ തന്നെ പറ, നിങ്ങൾ തന്നെ പറ. കേരളത്തിലെ കോൺഗ്രസിൻ്റെ അകത്ത് ഗ്രൂപ്പ് മാത്രം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായില്ലേ? പരസ്പരം എല്ലാം ഷെയർ ചെയ്യുന്നൊരു കാലം ഉണ്ടായില്ലേ? അതൊക്കെ ഇപ്പം മാറി, അതൊക്കെ ഒന്ന് മാറി, എല്ലാം ഐക്യത്തിലേക്ക് വന്നില്ലേ ഒരു വലിയ അളവോളം? ആ ഐക്യം കുറേയും കൂടെ ശക്തിപ്പെടുത്താൻ ഈ പുനഃസംഘടന നമുക്ക് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് വന്നാൽ നമുക്ക് ഇലക്ഷൻ നമുക്ക് പ്രശ്നമല്ല, രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആശങ്കയും ഭയപ്പെടുന്നു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചില്ല എന്നതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ചില നേതാക്കൾ പറയുന്ന ഒരു കാര്യം. CPMനും BJPക്കും കേരളത്തിൽ അടുത്തിട്ട് സജീവമായ സംഘടനാ സംവിധാനം ഉണ്ട്, അങ്ങ് വരും. അത് ആരുടെ ദോഷമാണ്? അത് ആരുടെ ദോഷമാണ്? അവർ പറഞ്ഞ കറക്റ്റ്. ഞങ്ങളുടെ താഴെത്തട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങളെ കമ്മിറ്റികൾ ദുർബലമാണ് എന്ന് പറയുമ്പോൾ ആരുടെ ഉത്തരവാദിത്തം? ഈ പറയുന്ന ആളുടെ ഉത്തരവാദിത്തമല്ലേ? അവരവരുടെ മേഖലയിൽ അവരവർ നോക്കിയാൽ അവിടെ ശക്തമാവില്ലേ? ശക്തമാക്കാൻ പറ്റില്ലേ? അത് ശക്തമാക്കാതിരിക്കുക, എന്നിട്ട് ആക്ഷേപം പറയുക, എന്ത് പറയുന്നത് ഇരട്ടത്തപ്പം? എല്ലാവരും ആത്മാർത്ഥമായി പാർട്ടിയുടെ പുനഃസംഘടന താഴെത്തട്ടിൽ ശക്തമായ അടിത്തട്ടിലെ മെഷറി ശക്തമാക്കണമെന്ന് എല്ലാവരും വിചാരിച്ചാൽ ഒരു മാസം കൊണ്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ദൈവം വിത്തിൻ എ മന്ത് ചെയ്യാൻ സാധിക്കും. പക്ഷേ എവരിബഡി ഷുഡ് ബി ഫ്രണ്ട് ഓഫ് ഇറ്റ്. അതല്ലാതെ മാറി നിന്ന് വിമർശിക്കാൻ എളുപ്പം. പ്രവർത്തിക്കാൻ പറഞ്ഞാൽ പ്രവർത്തിക്കാതിരിക്കുക, ആ ഇരട്ടത്താപ്പാണ് നമ്മളെ ഏറ്റവും വലിയ അപകടം. കേരളത്തിലെ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ത്രിപുരയിൽ സഖ്യമാണ്, മാത്രമല്ല CPM പറഞ്ഞ ആ ഒരു 13 എന്ന ചെറിയ നമ്പറിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അപ്പൊ ഇത് കേരളത്തിലെ ജനങ്ങളോട് എങ്ങനെ വിശദീകരിക്കണം? അല്ല, ത്രിപുര ഓരോരോ സ്ഥലത്തും സഖ്യത്തിൽ പോകുമ്പോ ആ സഖ്യത്തിലുള്ള പ്രദേശത്തെ ഒരു വലിയ കക്ഷിയത് ചെറിയ കക്ഷിയത് എന്നാലോചിച്ചിട്ടാണല്ലോ നമ്മൾ സീറ്റിന്റെ അംഗസംഖ്യ നിശ്ചയിക്കുക. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് വലുതാണെങ്കിൽ ത്രിപുരയിൽ കോൺഗ്രസ് വലുതല്ല. നമ്മുടെ ത്രിപുരയിൽ കഴിഞ്ഞ കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് മുമ്പിൽ. ഞങ്ങളോട് സഹകരിക്കാത്ത, കേരളത്തിൽ ഞങ്ങളെ നോക്കാൻ പോലും മടിക്കുന്ന CPM ത്രിപുരയിൽ കോൺഗ്രസ്സോടൊപ്പം നിന്ന് മത്സരിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയത്തോട് നിങ്ങളെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതൊന്ന് കേൾക്കട്ടെ. കോൺഗ്രസിൻ്റെ ജോഡോ യാത്രയിൽ പങ്കെടുക്കാത്ത ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം CPM മാത്രമാണ്. ആ CPM ഒരു നാണവും ഇല്ലാതെ കോൺഗ്രസോടൊപ്പം സഖ്യം ചേരുന്ന ത്രിപുരയിൽ നിന്ന് പറയുമ്പോൾ നിങ്ങൾ അവരോടല്ലേ ചോദിക്കേണ്ടത് നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ നടപടി എന്താണെന്ന്? ആ ചോദ്യം ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തോട് ഞാൻ എങ്ങനെ പ്രതികരിക്കണം എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല. എങ്ങനെ എല്ലാരോടും ചർച്ച പിന്നെയോ പിന്നെന്താ? നിങ്ങൾ ആ ഉമ്മൻചാണ്ടിയുടെ ഒരു വിഷയം നിങ്ങൾ അങ്ങനെ കാളി കത്തിക്കരുത്. കാരണം അദ്ദേഹം നമ്മളെ ഒരു കോൺഗ്രസിൻ്റെ പൊതുസ്വത്താണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സ നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജർമ്മനിയിലെ ഡോക്ടർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ആ അടിസ്ഥാനത്തിലുള്ള ചികിത്സകളിലാണ് അവർ പോകുന്നത്. ആ റിപ്പോർട്ടൊക്കെ ഞാൻ കണ്ടതാണ്. അതിനകത്ത് പിന്നെ ക്യാൻസറാണ്, കീമോ ഇനി ചെയ്യുന്നത് ഗുണകരമല്ല എന്നാണ് ഇവിടുത്തെ ഡോക്ടറുടെ നിർദ്ദേശം. കീമോ അതൊരു യാഥാർത്ഥ്യമല്ലേ? ഞാൻ ചോദിക്കുന്നു, 83 വയസ്സുള്ള ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കീമോ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ആരോഗ്യനില മെച്ചപ്പെടുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ വൈദ്യശാസ്ത്രത്തിന് നിരക്കുന്നല്ലോ. അത് തന്നെയാണ് ഡോക്ടർ കൊടുത്തിരിക്കുന്ന ഉപദേശവും നിർദ്ദേശവും. ഇപ്പോഴദ്ദേഹത്തിന് വേറെ അനാരോഗ്യമൊന്നുമില്ല. അദ്ദേഹത്തിന് മരുന്ന് നല്ല മരുന്ന് കൊടുത്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും APCCയും AICCയും ഒക്കെ അതിൻ്റെ പുറകിലുണ്ട്. ഇപ്പം ഞങ്ങൾ വേണമെങ്കിൽ ഇനി ഒന്നും കൂടെ വേണമെങ്കിൽ പോകാൻ ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ ഈ റിപ്പോർട്ട് വെച്ച് ഡോക്ടർ ഫോണിൽ സംസാരിച്ച് പോകുമ്പോൾ പറഞ്ഞ് വരേണ്ട കാര്യമില്ല. ഞങ്ങളത് ഇവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നെ പുറത്ത് വരുന്ന പാടല്ല. അത് നിങ്ങൾ ഇങ്ങോട്ട് പോകരുത് എന്നവർ നിർദ്ദേശിച്ചിരിക്കുന്നു. ആ ഒരു വലിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കുടുംബം ഇങ്ങനൊരു സ്ഥാനെടുത്തത്. അതിനെ മറ്റെന്തോ തരത്തിലൊക്കെ എന്തൊക്കെ തരത്തിലാണ് വിമർശിച്ചത്? അതാ പിന്നെ എന്തുവതാണ് അല്ലല്ല ദയാവധത്തിന് വിധിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചാനലിലൊക്കെ വാർത്ത വന്നു പറഞ്ഞാൽ വളരെ ദുഃഖകരമല്ലേ? അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? അവരുടെ കുടുംബത്തിന് അവർക്ക് ഉമ്മൻചാണ്ടി വരുതല്ലേ?
അച്ഛനും അമ്മക്കും അച്ഛനും മക്കൾക്കും കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ, എത്രയോ സൗഹൃദമായി സ്നേഹത്തോടെ വളർന്ന് ജീവിക്കുന്ന ഒരു കുടുംബമല്ലേ. ആ കുടുംബത്തിൻ്റെ അകത്ത് ഒരു 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 ഇതുപോലുള്ള സാഹചര്യം ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ശ്രമം അതൊരു ഗുണകരമല്ല. പരമാവധി അതിൻ്റെ അകത്ത് പിൻവലിയണം എന്നാണ് എനിക്ക് സ്നേഹത്തോടെ അപേക്ഷിക്കുക. ആ കുടുംബത്തിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നത്. അല്ല, ബാംഗ്ലൂരിലേക്കും പോകേണ്ടുന്ന കാര്യമില്ലെന്ന് ബാംഗ്ലൂരിലെ ഡോക്ടർമാർ പറയുന്നു. നിങ്ങൾ കീമോ എടുക്കാതിരിക്കുക, ബാക്കി ഇപ്പം കഴിക്കുന്ന മരുന്ന് കഴിക്കുക, ആ മരുന്ന് കഴിച്ചാൽ മതി. ഇപ്പം അദ്ദേഹത്തിന് സംസാരിക്കാൻ കുറേശ്ശെ ചിരിക്കുക സംസാരിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. അത്രയും കൂടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലേ കീമോ വെച്ചാലോ? എന്തായിരിക്കും ഒരു സ്ഥലം ഇരിത്രിയാന്ന് പറയണം, ഓർമ്മ വേണം. അപ്പം നമ്മൾ പ്രായോഗികം ആലോചിക്കണ്ടേ, ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായത്തെ മാനിക്കുക എന്നല്ലാതെ ഞങ്ങൾക്ക് അത് ചികിത്സിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അവർ ചെയ്യുന്ന ഡോക്ടറുടെ അഭിപ്രായം മാനിച്ചിട്ടാണ്. എനിക്ക് ആ റിപ്പോർട്ടിന് കാഴ്ച തന്നിട്ടില്ല ചാണ്ടി, എല്ലാ റിപ്പോർട്ടിനും കാഴ്ച തന്നിട്ട് എൻ്റെ കയ്യിലുണ്ട്. ടൈപ്പ് ടു ആണിത്, അപ്പുറത്തോട്ട് പോയിട്ടില്ല. പക്ഷേ പിന്നെ ലേറ്റസ്റ്റ് ഒരു ഗുരുതരമായ ഒരു സാഹചര്യത്തിലാണ്. ഇനി അങ്ങോട്ട് അതിൻ്റെ വില കീമോ ചെയ്ത് ഇത് കുറക്കാൻ സാധിക്കില്ല, അത് ശ്രമം വെടിയണമെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് മരുന്ന് കഴിക്കാം, നിങ്ങൾക്ക് നിൽക്കുകയും ചെയ്യാം, ആകാവുന്നത്ര അദ്ദേഹത്തിന് ആസ്വദിച്ച് ജീവിക്കുകയും ചെയ്യാം. ഈ ചാണ്ടിയുമ്പന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഒരു തുറക്കമുട്ടുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ പ്രചാരണം അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ അത് ഒരു എന്ത് പറഞ്ഞാലും ആ പ്രചരണത്തിൻ്റെ പിറകിലുള്ള ഉദ്ദേശശൂന്യം അങ്ങല്ല എന്നെനിക്ക് തോന്നുന്നു. അതിന് കുടുംബക്കാരായാലും പോയാലും കേസ് കൊടുക്കാൻ പാടില്ല. പോയിട്ട് അദ്ദേഹം കേസ് കൊടുക്കുന്നതിൻ്റെ യുക്തിയാണ്, അവർക്ക് സ്വന്തം അച്ഛനും സ്വന്തം ഭാര്യക്കും സ്വന്തം മക്കൾക്കും ഇല്ലാത്തൊരു സ്നേഹം സഹോദരനുണ്ടോ? ഒരു വല്ലാത്ത സ്നേഹം അതല്ലോ. ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ച ഭാര്യക്കും മക്കൾക്കും ഇല്ലാത്തൊരു സ്നേഹം, ബ്രദറിന് ദൂരത്ത് നിൽക്കുന്ന ബ്രദറിന് അതൊക്കെ പോലീസ് സ്റ്റേഷന് പരാതി കൊടുക്കുക, അതൊക്കെ കാണിക്കുന്ന വൃത്തികളല്ലേ? കുടുംബത്തെ അവമാനിക്കുന്നതിനില്ലേ? നമ്മുടെ കുടുംബത്തിൽ വരുമ്പോഴേ നമുക്കത് മനസ്സിലാവും.